കഴിഞ്ഞയാഴ്ചയുണ്ടായ വെള്ളപ്പൊക്കത്തിലും കനത്ത മഴയിലും കൂളിമാടിൽ ചാലിയാർ തീരം വൻതോതിൽ ഇടിഞ്ഞ് പുഴയിൽ പതിച്ചു. നിരവധി പേരുടെ ഭൂമിയാണ് പുഴയിലേക്ക് പതിച്ചത്. കൂളിമാട് പാലത്തിന്റെ നിർമ്മാണ വേളയിൽ തീരം കെട്ടി സംരക്ഷിക്കണമെന്ന് തീരദേശവാസികൾ ആവശ്യപ്പെട്ടിരുന്നെങ്കിലും അധികൃതർ ചെവികൊള്ളാത്തതാണ് കരയിടിച്ചിലിന് കാരണമായി പ്രദേശവാസികൾ പറയുന്നത്. കഴിഞ്ഞയാഴ്ചയുണ്ടായ വെള്ളപ്പൊക്കത്തിലും കനത്ത മഴയിലുമാണ് കൂളിമാടിൽ ചാലിയാർ തീരം വലിയ തോതിൽ ഇടിഞ്ഞു പുഴയിൽ പതിച്ചത്. കൂളിമാട് പാലത്തിന്റെ തൊട്ടുതാഴെ കെ സി അബ്ദുൽ സത്താറിന്റെയും കുഴിമണ്ണ് നാസറിന്റെയും ഉടമസ്ഥതയുള്ള സ്ഥലത്താണ് കരയിടിഞ്ഞത്. തീരത്ത് ഈയിടെ പ്രവർത്തനമാരംഭിച്ച പങ്കായം ഹോട്ടലും വെൽഡിംഗ് ഷെഡും നിലംപൊത്തി. പ്ലാവും വൻമരങ്ങളും കടപുഴകി വീണു. പാലത്തിന്റെ നിർമ്മാണ വേളയിൽ തീരം കെട്ടി സംരക്ഷിക്കണമെന്ന് പ്രദേശവാസികൾ ആവശ്യപ്പെട്ടിരുന്നെങ്കിലും അധികൃതർ ചെവിക്കൊള്ളാത്തതാണ് കരയിടിച്ചിലിന് കാരണമായി പ്രദേശവാസികൾ പറയുന്നത്. നേരത്തെ പുറമ്പോക്കിൽപ്പെട്ട വിശാലമായ ഭാഗം പുഴയെടുത്തിരുന്നു. ഇപ്പോൾ സ്വകാര്യ വ്യക്തികളുടെ വളപ്പും കവർന്നത് തീരദേശവാസികളെ ഭീതിയിലാഴ്ത്തിയിട്ടുണ്ട്. മലപ്പുറം ജില്ലയുടെ ഭാഗം തീരദേശം കെട്ടി സംരക്ഷിച്ചെങ്കിലും കൂളിമാട് ഭാഗത്ത് അതുണ്ടായില്ല. വാർഡ് മെമ്പർ കെ എ റഫീഖിന്റെ നേതൃത്വത്തിൽ പൂളക്കോട് വില്ലേജ് ഓഫീസർ ഷാജി, സ്പെഷ്യൽ വില്ലേജ് ഓഫീസർ ഷമീം അജ്മൽ, വില്ലേജ് അസിസ്റ്റന്റ് വിനു തുടങ്ങിയവർ സ്ഥലം സന്ദർശിക്കുകയും ചെയ്തു. ന്യൂസ് ബ്യൂറോ, മാവൂർ.